ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഫ്രൈയും ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റ് ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് ഉരുളക്കിഴങ്ങ് ഫ്രൈ. അതിനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ഇങ്ങോട്ട് നൈസാവാനും പാടില്ല, എന്നാൽ കനം കൂടാനും പാടില്ല. ഒരു മീഡിയം സൈസിൽ നമുക്കിത് സ്ലൈസ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഉരുളക്കിഴങ്ങ് ഇങ്ങോട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത്, നല്ല ഫ്രൈ ആവുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്നെടുക്കാം. ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിവിടെ പെരിഞ്ചീരകം ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പെരിഞ്ചീരകം ചതച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ അതേ അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ മസാല, ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ അതൊന്ന് നമുക്ക് നന്നായിട്ട് എണ്ണയിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. അതുപോലെ തന്നെ തീ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഹൈ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ഭാഗം മാത്രം പെട്ടെന്ന് ഫ്രൈ ആയി വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മെല്ലെ നമുക്കിത് ചെയ്തെടുത്താൽ മതി, ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്. അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഒന്ന് ഫ്രൈ ആയി വരേണ്ട ആ ഒരു ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ഫ്രൈ. ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ക്രിസ്പി ആയിട്ട് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കുന്നുള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്കത് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിലോട്ട് ഒരുപാട് മസാലയൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ചിക്കൻ മസാലയും പിന്നെ മുളക് പൊടി എരിവിന് ആ മുളക് പൊടി മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് മസാല ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു കുത്തലുണ്ടാവും. ഇത് കറക്റ്റായിരിക്കും, നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട്. അത് ഒരുപാട് അങ്ങോട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ കുറച്ചും കൂടി ക്രിസ്പിയൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ. എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.